നമസ്കാരം. കളിയിൽ അല്പം കാര്യമായാലോ. ഇന്ന് തൊട്ടാവാടി തൊട്ടാൽ വാടുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം. തൊട്ടാവാടി എന്ന പേര് തന്നെ ചെടിയുടെ പ്രത്യേകത വെളിവാക്കുന്നു. ഒന്ന് തൊടുകയോ ചൂടേൽപ്പിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ഇല വാടി തളരുന്നു. മൃഗങ്ങളിലെ പോലെ തന്നെ ഞരമ്പുണ്ടോ ഈ ചെടിക്ക് എന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ വെള്ളത്തിൻ്റെ ശക്തിയാണെന്ന് പഠനങ്ങൾ പിന്നീട് തെളിയിച്ചു. ഓരോ ഇലയുടെയും ഞെട്ടിൽ ഒരു മുഴ കാണാം. ഇതിനെ സ്ഥൂലസന്ധി അഥവാ പൾവിനസ് എന്ന് പറഞ്ഞു വരുന്നു. ഈ മുഴ വലിപ്പം കൂടിയ കോശങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. കോശങ്ങൾക്കിടയിൽ ധാരാളം ശൂന്യ സ്ഥലങ്ങളുണ്ട്. ചെടിയുടെ ഇലകൾ നിവർന്നു നിൽക്കുമ്പോൾ ഈ കോശങ്ങളിൽ നിറച്ച് വെള്ളമുണ്ടാകും. ആ വെള്ളം മർദ്ദം കൊണ്ട് കോശങ്ങളെ ചീർപ്പിച്ചിരിക്കും. ഈ അവസ്ഥയിലാണ് ഇലകൾ നിവർന്നു നിൽക്കുക. തൊടുകയോ ചൂടേൽപ്പിക്കുകയോ ചെയ്താൽ ഇലയിലൂടെ ഒരു സിഗ്നൽ താഴോട്ട് പായും. അത് സ്ഥൂലസന്ധിയിലെത്തും. ഈ സിഗ്നൽ ഒരു ഹോർമോൺ ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ സിഗ്നൽ സ്ഥൂലസന്ധിയുടെ അടിവശത്തുള്ള കോശങ്ങളിലാണ് പ്രവർത്തിക്കുക. അതുമൂലം ആ കോശങ്ങളിലെ ജലം ശൂന്യ സ്ഥലങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. കോശങ്ങളുടെ ചീർപ്പ് അങ്ങനെ നഷ്ടപ്പെടുന്നു. ജലമർദ്ദം കുറയുമ്പോൾ ഇല പെട്ടെന്നു തന്നെ വാടി താഴുന്നു. സ്പർശനമേറ്റാൽ ഇല വാടുന്നത് ഒരു നിമിഷത്തിൻ്റെ പത്തിലൊന്ന് സമയം കൊണ്ട് നടന്നിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് ഏതാണ്ട് 10 മിനിറ്റിനകം ഹോർമോണിൻ്റെ ഫലം നിർവീര്യമാകും. അതോടുകൂടി നഷ്ടപ്പെട്ട വെള്ളം വീണ്ടും കോശങ്ങളിലേക്ക് തിരിച്ചു കയറി മർദ്ദം വർദ്ധിപ്പിക്കും. അങ്ങനെ ഇല വീണ്ടും നിവർന്ന് പഴയതുപോലെയാകും. ഇതാണ് തൊട്ടാൽ വാടി തൊട്ട് കഴിഞ്ഞാൽ വാടുന്നതിൻ്റെ രഹസ്യം. ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ബട്ടൺ അമർത്തുക. ഉടനടി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ലഭ്യമാവുന്നതായിരിക്കും. നന്ദി.